ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സ്കിൻ കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ കാരണം ഇപ്പോഴും വെളുത്തിരിക്കുന്നതാണ് സൗന്ദര്യം എന്ന് കരുതുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ളവരാണ് ഒരുപാട് വെളുക്കാനുള്ള ക്രീമൊക്കെ വേടിച്ച് തേച്ച് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് വെളുത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്വാഭാവികമായ നിറം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രോബ്ലം ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിന്നും നല്ല തിളക്കമുള്ള കണ്ണുകളും നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയ ചുണ്ടുകളും ഉണ്ടെങ്കിൽ എല്ലാവരും നല്ല സുന്ദരികൾ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്കിൻ കെയർ റുട്ടീൻസ് ഉണ്ട് അതിന് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ തിരിച്ചറിയാം ഇതൊക്കെ പറയുന്നൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കാം പലർക്കും കൃത്യമായി അറിയില്ല സ്കിൻ കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യാൻ എന്തൊക്കെ പ്രോഡക്ട്സ് വേണമെന്ന് നമ്മുടെ ചുറ്റിലൊരുപാട് പ്രോഡക്ട്സ് ഉണ്ട് നമ്മൾ ഒരുപാട് പരസ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ കാണാറുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് എനിക്ക് വേണ്ടത് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന് നോക്കാം അപ്പോൾ സ്കിൻ കെയറിൻ്റെ ആദ്യം തന്നെ തുടങ്ങുന്നത് ഫേസ് വാഷാണ് നമ്മൾ ഒരിക്കലും മുഖത്ത് സോപ്പ് തേക്കരുത് നല്ലൊരു ഫേസ് വാഷ് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മുഖത്ത് ധാരാളം കുരുക്കളുണ്ടെങ്കിൽ ഇതുപോലൊരു ക്ലെൻസർ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ മുഖത്ത് കുരു ഉള്ളതുകൊണ്ട് ഞാൻ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് ഉണ്ടെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുള്ളൂ അപ്പോൾ നല്ലൊരു ക്ലെൻസർ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള എല്ലാ അഴുക്കുകളും ഇപ്പോൾ ഈ മുഖക്കുരുവിൻ്റെ എന്താ പറയുക നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോൾ ചുറ്റും കുരുവൊക്കെ വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ തടയാനായിട്ട് ക്ലെൻസർ സഹായിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്ത് എടുക്കുകയാണ് മുഖം ചെയ്യേണ്ടത് പിന്നെ നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഭവമാണ് സ്കിൻ ടോണിങ് അതിനായിട്ട് നല്ലൊരു ടോണർ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് മുഖക്കുരുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ ഇവിടെ ടോണർ മേടിക്കാനായിട്ട് കിട്ടും ഈ ടോണർ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ചെറുതും വലുതുമായിട്ടുള്ള പോഴ്സ് ഉണ്ടാവും ചെറിയ ഹോൾസ് ഉണ്ടാവും ഇതിനകത്തൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ വലിയ ലാർജ് പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്ത് നമുക്ക് മൊത്തം മുഖത്തിനൊരു എല്ലായിടവും ഒരുപോലെ ഇരിക്കുന്ന ഒരു ലുക്ക് തരാനും ഹെല്പ് ചെയ്യും കേട്ടോ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കോട്ടൺ പഞ്ഞിയിലോ ഒരു കോട്ടൺ തുണിയിലോ ഇതാക്കിയതിന് ശേഷം മുഖം നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓവറോൾ ഫേസ് എല്ലായിടത്തും എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും കൂടെ വേണം കേട്ടോ അപ്പം നമ്മൾ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യേണ്ടതാണ് സ്കിൻ ടോൺ ചെയ്യുക പരിപാടി അപ്പോൾ ഇത് രണ്ടും നമ്മൾ ദിവസവും രണ്ട് നേരം വെച്ച് ചെയ്യണം കേട്ടോ രാവിലെ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ രാത്രി ബെഡിലേക്ക് പോകുന്നതിന് മുമ്പായി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ടും സ്കിൻ കെയർ ചെയ്യണം അടുത്തതാണ് സ്കിൻ മോയ്സ്ചറൈസിങ് മോയ്സ്ചറൈസർ ഏതെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം മോയ്സ്ചറൈസേഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളുടെത് ഓയിലി ആണെങ്കിൽ ഇതുപോലത്തെ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആയിരിക്കും നല്ലത് കാരണം ഇതുപോലെ ജെൽ ടൈപ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് ആ എണ്ണമയം ഒന്നും അറിയാതെ നമുക്കൊരു എല്ലായിടത്തും ഒരു പാറ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലൊരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഉറപ്പായിട്ടും ഓയിലി സ്കിന്നുകാർ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ തന്നെ തിരഞ്ഞെടുക്കുക പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടില്ല ചെറിയ ബോട്ടിലാണ് അപ്പോൾ നമുക്ക് ഇത് മാച്ചാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ആദ്യം ചെറിയ സാമ്പിളാണ് എപ്പോഴും മേടിക്കാറ് പിന്നെ വരുന്നത് ക്രീം ടൈപ്പ് ആണ് ഇത് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുകാര്ക്ക് പറ്റിയ ഒരു സംഭവമാണ് ക്രീം ടൈപ്പ് മോയ്സ്ചറൈസർ അത് നിങ്ങൾ നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണോ നോർമൽ സ്കിന്നാണോ അതല്ലെങ്കിൽ ഓയിലി സ്കിന്നാണോ എന്ന് നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ മോയ്സ്ചറൈസേഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് പിന്നെ ക്രീമിൽ തന്നെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് വരുന്നുണ്ട് അത് നോർമൽ സ്കിന്നുകാർക്ക് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ സ്കിൻ മോയ്സ്ചറൈസിങ്ങും കൂടി കഴിഞ്ഞു നമ്മൾ ഫേസ് വാഷ് ചെയ്തു അത് കഴിഞ്ഞ് സ്കിൻ ടോണിങ് കഴിഞ്ഞു അടുത്തതായിട്ട് മോയിസ്ചറൈസിങ് കഴിഞ്ഞു ഇത്രയായി കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ കെയർ അവിടെ കഴിയാണ് ഇത് നമ്മൾ എല്ലാ ദിവസവും രണ്ട് തവണ വെച്ച് ചെയ്യണം ആ ഇനി നമ്മൾ സ്കിന്നിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് അതിനായിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് ഒരു സൺസ്ക്രീം വേണം നമുക്ക് അത് നിർബന്ധമായി വേണം കാരണം നമ്മുടെ നാട്ടിൽ നല്ല വെയിലാണ് വെയിലത്ത് ഉണ്ടാകുന്നതാണ് ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഈ സൺ ടാനാണ് മിക്കവരുടെയും മുഖത്തുള്ള പ്രധാന പ്രശ്നം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്തേക്ക് പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക രാത്രി ആവശ്യമില്ല പകൽ സമയത്ത് വീട്ടിലിരിക്കുകയാണെങ്കിലും നമുക്കിത് ആവശ്യമില്ല നിങ്ങൾ വെയിലത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ശരിക്കും സിക്സ് അവേഴ്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ വേടിക്കുമ്പോൾ ഫിഫ്റ്റി പ്ലസ് എസ് പി എഫ് ഉള്ളത് മേടിക്കുക യുവിറൈസ് പ്രൊട്ടക്ഷൻ ഉള്ളത് മേടിക്കുക ഇതൊരു പ്രൈമറാണ് അല്ല പക്ഷേ ഇതിൽ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയിട്ട് മേടിക്കുക അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് തന്നെ അതും ജെൽ ടൈപ്പും ക്രീം ടൈപ്പും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ ഒരു പകൽ സമയത്തുള്ളത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി രാത്രിയിൽ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഫേസ് വാഷ് ചെയ്തു ടോണർ അപ്ലൈ ചെയ്തു പിന്നെ വരുന്നത് നമ്മൾ ബെഡിലേക്ക് പോകണം അപ്പോൾ നമുക്ക് രാത്രി മുഴുവൻ സ്കിന്നിന് നല്ലൊരു പിറ്റേ ദിവസം ഫ്രഷായിട്ട് കിട്ടാനായിട്ട് നമ്മൾ നൈറ്റ് ജെല്ല് യൂസ് ചെയ്യാം നമുക്ക് അപ്പോൾ ഇത് പ്ലംബിൻ്റെ നല്ലൊരു ജെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് മുഖക്കുരുമൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെറം അപ്ലൈ ചെയ്യാം വൈറ്റമിൻ സി സെറം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറം നിങ്ങളുടെ സ്കിന്നിന് സ്കിന്നിനെന്താണോ ആവശ്യം സ്കിൻ ബ്രൈറ്റ് ആവാനാണ് വൈറ്റമിൻ സി എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ജെല്ലിന് പകരമായിട്ട് സെറം യൂസ് ചെയ്യുകയാണെങ്കിൽ അതായാലും മതി ഇപ്പം ഞാൻ കുറച്ച് നാൾ സെറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ ഒരു നൈറ്റ് ജെല്ലെന്ന് ഒരു കൺസെപ്റ്റ് വന്നത് ഇതാകുമ്പോൾ നമുക്ക് അണ്ട്രക്കും കൂടി നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഒക്കെ കളയാൻ പോലും ഈ ക്രീം വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തൊട്ടിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ പോരാ ഇതുമാത്രമല്ല ഏതൊരു ക്രീമും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ഒരു ലാർജ് ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ട് മുഖത്ത് എല്ലായിടത്തും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ജെൽ ടൈപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫാനിൻ്റെ ചോട്ടിലൊന്ന് നിന്നാൽ മതി ആ ഒരു കാറ്റത്തന്നെ നന്നായിട്ട് അബ്സോർബായിട്ട് കിട്ടും നമുക്ക് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ സ്കിന്ന് നമുക്ക് ശരിക്കും ഒന്ന് ശരിക്കൊന്ന് ബ്രൈറ്റായിട്ട് ഉണ്ടാവും അപ്പം നമ്മുടെ നൈറ്റ് ജെല്ലും കൂടി അപ്ലൈ ചെയ്ത് നമ്മൾ ബെഡിലേക്ക് പോവുകയാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ് ഇത് നമുക്ക് ഇപ്പം ഞാൻ എല്ലായ്പ്പോഴും ഒന്നും യൂസ് ചെയ്യാറില്ല നമ്മൾക്ക് കുരുമൊക്കെയുള്ള സമയത്ത് നമ്മൾ കുരു പൊട്ടിച്ച് കളയും അതുപോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ കളയുന്ന സമയത്ത് ഈ അലോവേര ജെല് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുറിവ് ഉണ്ടാക്കുന്ന ആ ഒരു ഇതൊക്കെ മാറാനും പെട്ടെന്ന് മുറിവ് ഉണങ്ങാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ അലോവേര ജെല്ല് അതുകൊണ്ട് നിങ്ങളത് നമുക്ക് ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് അലോവേര ജെല് നിർബന്ധിച്ചു മായിട്ടും നമ്മുടെ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്തുക നമുക്ക് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അലോവേര അലോവെ ജലസ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡാർക്ക്നെസ് ഒക്കെ കുറയും ബ്ലാക്ക് മാർക്കൊക്കെ ഈ ആസിൻ മാർക്കൊക്കെ മാറാനായിട്ട് നല്ലതാണത് അത് നമുക്ക് നിങ്ങൾക്ക് ഇടാനുള്ള ഒരു ഗ്യാപ്പ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല രാവിലെയും വൈകുന്നേരവും ഈ സ്കിൻ കെയർ കഴിയുമ്പോൾ അതുകൊണ്ട് മുഖക്കുരുമൊക്കെ പൊട്ടുന്ന സമയത്തും മറ്റുമൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ലിപ് കെയർ കൂടി വേണം അതും കൂടി ആയാലേ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഒന്നും നമുക്ക് ആവശ്യമില്ല ലിപ് ബാം ഏതെങ്കിലും നല്ലൊരു ലിപ് ബാം മേടിച്ച് വെക്കാം ഇതിന് തന്നെ നമുക്ക് ചുണ്ട് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്ന സമയത്താണ് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ആവശ്യം വരുള്ളൂ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് മുകളിൽ വേണം നമ്മൾ എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മേക്കപ്പ് ആവശ്യമില്ല നമ്മളൊരു ഷൂട്ടിനൊക്കെ പോകുകയാണെങ്കിൽ മാത്രം മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ പിന്നെ ചെറുതായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക കണ്ണെഴുതി കൊടുക്കുക ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതുപോലെ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും സുന്ദരിയായിരിക്കാം